ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് അക്രിലിക് പെയിൻറ്റ് തീർന്ന കുറച്ച് കാലിക്കുപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. 5 കൂടുതൽ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒരു 5 എണ്ണമെങ്കിൽ മാക്സിമം എടുക്കുക കേട്ടോ, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ക്ലേ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോട്ടിൽ. അത് ക്ലേ വെച്ച് കുറച്ച് ഉണക്കിയെടുക്കണം, കുറച്ച് സമയമൊക്കെ എടുക്കും. പക്ഷേ ഇന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതിൽ ഓൾ നിമിഷം കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേ കുപ്പി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് കമ്പിയാണ്. കമ്പി എന്ന് പറയുന്നത് നമ്മൾ ഫ്ലവർ മേക്കിങ്ങിനായിട്ട് എടുക്കുന്ന കമ്പി ഉണ്ടല്ലോ, അത് കട്ടി കുറഞ്ഞതോ കൂടിയതോ ഗോൾഡൻ കളറോ അല്ലെങ്കിൽ സിൽവർ കളറോ ഒക്കെ എടുക്കാം. ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. കട്ടി കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട്. നമ്മൾ സ്റ്റെമ്മിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന കമ്പികളുണ്ട്. അപ്പോൾ കമ്പി എടുക്കാം. ഇപ്പം ഞാനിപ്പോൾ സിൽവർ കളറാണ് കേട്ടോ എടുക്കുന്നത്, കാരണം ഗോൾഡൻ ഡെയിലില്ല, തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇതെടുത്തിട്ടുണ്ട്. കമ്പി ഇല്ലെങ്കിൽ ചോദിക്കുന്നതാണ് ത്രെഡ് ഉപയോഗിക്കാമോ ചോദിക്കും. എന്തായാലും ത്രെഡ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കമ്പി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നും. അപ്പോൾ അതുണ്ടെങ്കിൽ തന്നെ അത് തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ഒരറ്റം നമ്മളുടെ ഇതുപോലെ കുപ്പിയിൽ ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കും. അതായത് ഇങ്ങനെ ചുറ്റിയതിന് ശേഷം ഒരറ്റത്തു നിന്ന് ഒരറ്റത്തും ഇങ്ങനെ കൈകൊണ്ട് തിക്നെസ് കുറഞ്ഞാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചുരുട്ടിയെടുക്കാൻ പറ്റും. ഇപ്പം ഈ ഒരു കമ്പിക്ക് ഇച്ചിരി തിക്നെസ് കട്ടി കൂടുതലാണ്. അപ്പം ഞാനൊരു ചെറിയ കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് ഒന്ന് ചുരുട്ടി കൊടുക്കുകയാണ്. അപ്പോൾ കട്ടിംഗ് പ്ലെയർ തന്നെ വേണമെന്നൊന്നുമില്ല, കത്രികയുടെ അറ്റമൊക്കെ ഇല്ലേ, അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചുരുട്ടി കൊടുത്താൽ മതിയാവും. അപ്പോൾ എന്നിട്ട് ഞാൻ ആ ഒരു ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കമ്പി അതിന് ഉള്ളിലൂടെ ഇട്ടിട്ട് ഒരു കാത് പോലെ കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ചുരുട്ടി കൊടുക്കും ഒരറ്റം. കണ്ടോ, അത് ഇതുപോലെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കും. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം ചെയ്ത പോലെ ചുരുട്ടിയില്ല, ഒരു ചുരുട്ടിയിട്ട് ഒരു അറ്റത്തു നിന്ന് ഒരറ്റത്ത് ഉള്ളിൽ കയറ്റിയിട്ട് നമ്മൾ ചുരുട്ടി കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഏതാണോ ഈസി നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. എന്തായാലും ഇതുപോലെ തൂക്കി പിടിക്കുന്ന രീതിയിൽ കിട്ടണം, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഒരറ്റം കണ്ടോ ഇതുപോലെ ചുരുട്ടി കൊടുത്തു. ചെറിയ കട്ടിംഗ് പ്ലെയർ ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചുരുട്ടി കൊടുക്കുന്നത്. കമ്പിക്ക് കട്ടി കുറവാണെങ്കിൽ പെട്ടെന്ന് കൈകൊണ്ട് തിരിച്ചാൽ തന്നെ തിരിഞ്ഞത് ചുറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ എല്ലാം ആക്കിയെടുക്കണം. കണ്ടോ, ഇതുപോലെ ആക്കിയെടുക്കുക. ഏതാണോ ഈസി നിങ്ങൾക്ക് അതുപോലെ ചുരുട്ടിയെടുക്കുക. എന്തായാലും ഇങ്ങനെ ഹാങ് ചെയ്യുന്ന പോലെ ഇങ്ങനെ തൂക്കി പിടിക്കില്ല, അതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഗ്ലാസ് പെയിൻ്റാണ്. ഗ്ലാസ് പെയിൻറ്റ് ഇതേ ഫെവിഗ്രിലിൻ്റെ ഗ്ലാസ് പെയിൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഏത് കളറും ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ടല്ലോ കുപ്പി, അപ്പോൾ 7 കളർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കളറും എടുത്തിട്ട് നമുക്കൊരു കുറച്ച് മതിയാവും. കുറച്ചെന്ന് വെച്ചാൽ ഒരു 4 ഡ്രോപ്പ് മതിയാവും. 4 ഡ്രോപ്പ് അല്ലെങ്കിൽ 5 ഡ്രോപ്പ് മാക്സിമം കുറച്ച് മതി. ഇത് വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ആയിക്കോളും. അതുകൊണ്ട് ഒരു 3-4 അതിന് മേലെ വേണ്ട. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കുക. ചുറ്റിക്കൊടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കണ ബബിൾസ് വീഴൂലേ, അതുപോലെ എല്ലായിടത്തും ആകൂല, ഒട്ടി നിൽക്കില്ല എന്നൊക്കെ പറയും. ഇതുപോലെ നമ്മൾ അക്രിലിക് പെയിൻറ്റ് ചുറ്റിയിട്ട് ബോട്ടിൽ ഇരിപ്പുണ്ട്, ഞാനത് പിന്നീട് കാണിച്ചു തരാം. അതും ചുറ്റിക്കൊടുത്ത് അത് ഇപ്പോഴും ഇരിപ്പുണ്ട്. അത് ഒട്ടി നിൽക്കും. കുറച്ചൊന്ന് നമ്മളിങ്ങനെ ചുറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ആദ്യം കണ്ടോ ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കാം. എന്നിട്ട് ബ്രഷിൻ്റെ അറ്റം വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ചെറിയ കുപ്പിയാകുമ്പോൾ ബ്രഷിൻ്റെ അറ്റം വെച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്കിപ്പോൾ കാണാമല്ലോ, വലിയ കുപ്പിയാകുമ്പോൾ ബ്രഷ് ഉള്ളിലോട്ട് കടക്കില്ല. അപ്പോൾ ഇത് ഒരു 3-4 ഡ്രോപ്പ് ഒഴിക്കുക. എന്നിട്ട് ചുറ്റിക്കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് ചുറ്റിക്കൊടുക്കണം കേട്ടോ. എന്നിട്ട് കമത്തി വെച്ചാൽ മതി. കമത്തി വയ്ക്കുമ്പം ആ ഒരു കട്ടി ആദ്യം ഒഴിക്കുന്ന കട്ടിയിൽ കളർ കിട്ടണമെന്നില്ല, ലൈറ്റ് ഷെയ്ഡേ വരുള്ളൂ. കണ്ടോ ഇതുപോലെ കമത്തി വയ്ക്കുക. എല്ലാം ഞാൻ ഓരോ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 7 കളേഴ്സും കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രൈറ്റ് കളർ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഈ ഒരു കണ്ടോ ഈ ഒരു ലൈറ്റ് ഷെയ്ഡേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ഞാനൊന്ന് എന്തെങ്കിലും ഒരു ഡിസൈൻ, ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. കുത്ത് കൊടുക്കാം, അതുപോലെ തന്നെ എസ് പോലെ ഒരു ഡിസൈൻ കൊടുക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ ഡിസൈൻ ചെയ്തതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 7 കളേഴ്സും നമ്മൾ 7 കുപ്പിക്കും കൊടുത്തു കഴിഞ്ഞു. ഇനി വേണ്ടത് ഞാനൊരു ചെറിയൊരു തടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തടിക്ക് പകരം കമ്പെടുക്കാം. ചുള്ളിക്കമ്പുകളുണ്ടാവില്ല, ഇത്തിരി കട്ടി കൂടിയ കമ്പെടുക്കാം. എന്നിട്ട് കയറുകൊണ്ട് നമ്മൾ ആ ഒരു കമ്പിയുടെ കയറെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ വൂളൻ ത്രെഡോ അല്ലെങ്കിൽ വൈറ്റ് ത്രെഡോ കുറച്ച് കട്ടി കുറഞ്ഞ കയറെടുക്കുക. അല്ലെങ്കിൽ കമ്പി തന്നെ മതിയെങ്കിൽ അത് മതി. ഇപ്പം ഞാനിവിടെ ത്രെഡ് ചുറ്റിയിട്ടുണ്ട് ആ കയറിൽ, അതുകൊണ്ടാണ് ഞാൻ ആ ത്രെഡ് കൊണ്ട് തന്നെയാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഹാങ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. ഗ്ലാസ് പെയിൻറ്റും ഒരു 3D ഔട്ട്ലൈനറും പിന്നെ നമ്മുടെ കുഞ്ഞും കുപ്പി ഉണ്ടെങ്കിൽ അടിപൊളിയാക്കാം. കണ്ടോ, ഇത് നല്ല ഭംഗിയായിരിക്കും. അത് ഇതിൽ എന്താ പറയുക, ലൈറ്റ് ഇട്ടിട്ട് രാത്രിയിൽ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ലിവിങ് റൂമിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഹാങ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.